ഒരു കാലത്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മൗനം സമ്മതം എന്ന ഹിറ്റ് മൊഴിമാറ്റ പരമ്പരയുടെ റീമേക്കാണ് ഏതോ ജന്മകൽപ്പനയിൽ കന്യാദാനം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഐശ്വര്യ സുരേഷ് ആണ് ഇതിൽ നായികയായി എത്തുന്നത് ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു ഐശ്വര്യയുടെ വിവാഹം വ്യാസാണ് ഐശ്വര്യയെ സ്വന്തമാക്കിയത് ഇരുവരുടെയും വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഭിനേത്രി എന്നതിലുപരി നർത്തകിയും എഞ്ചിനീയറും ഒക്കെയാണ് ഐശ്വര്യ കോളേജ് കാലം മുതൽ തുടങ്ങിയ പ്രണയമാണ് തങ്ങളുടേത് എന്നാണ് ഐശ്വര്യയും വ്യാസും പറയുന്നത് എന്നെ ആളുകൾ തിരിച്ചറിയുമ്പോൾ എന്നേക്കാളും സന്തോഷം വ്യാസിനാണ് നോർമലായ ഒരു ലവ് സ്റ്റോറിയാണ് എൻ്റേത് കോളേജിൽ ഓട്ടോയ്ക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ കൂടെ വരുമായിരുന്നു ആ സമയത്ത് എന്നും ഒരു പയ്യൻ ഇങ്ങനെ ഓട്ടോയ്ക്ക് സൈഡിലൂടെ പോകാറുണ്ട് ആ പയ്യനും എൻ്റെ ഓട്ടോ ചേട്ടനും തമ്മിൽ പരിചയക്കാരാണ് ഒരു ദിവസം അമ്മ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു ആ പയ്യൻ ആരാണെന്ന് അമ്മയുടെ പരിചയക്കാരിയുടെ മകനാണെന്ന് അറിഞ്ഞതോടെ പിന്നെ അമ്മയും ഇവനും തമ്മിൽ ഹായ് ബൈ ബന്ധമായി അമ്മയുടെ പരിചയക്കാരിയുടെ മകനാണെന്ന് അറിഞ്ഞതോടെ പിന്നെ അമ്മയും ഇവനും തമ്മിൽ ഹായ് ബൈ ബന്ധമായി അപ്പോഴും ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ അയൽക്കാരാണെങ്കിലും പരസ്പരം അറിയുമായിരുന്നില്ല അവസാനം ഓട്ടോ ചേട്ടൻ വഴി എല്ലാ വിവരങ്ങളും വ്യാസ് അറിഞ്ഞു പുള്ളി പറഞ്ഞ സമയം തന്നെ ഞാനും വീട്ടിൽ നിന്നിറങ്ങും ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് ഐശ്വര്യയുടെ ഭർത്താവ് വ്യാസും പ്രണയകഥ പറഞ്ഞു എനിക്ക് ലണ്ടനിൽ പോകണമെന്നായിരുന്നു ആ സമയത്താണ് അമ്മയും വ്യാസിൻ്റെ കാര്യം പറയുന്നത് അതോടെ അമ്മയുടെ ഫോണിൽ നിന്നും ആദ്യ സംസാരം തുടങ്ങി പിന്നെ പയ്യ റിലേഷൻഷിപ്പിലുമായി ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ പിണങ്ങി അതോടെ വ്യാസ് അമ്മയെ വിളിച്ചു എന്നെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു അമ്മയ്ക്ക് അത് കേട്ടിട്ട് നല്ല സന്തോഷമായി ഐശ്വര്യ പറഞ്ഞു നാല് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം നടക്കുന്നത് ഞങ്ങൾ സെയിം ഏജ് ഏജാണ് ഇറ്റലിയിലായിരുന്നു വ്യാസ് അവിടെ നിന്നും വരാനുള്ള സമയം മാത്രമാണ് വിവാഹത്തിനെടുത്തത് വന്ന ഉടനെ തന്നെ വിവാഹവും നടന്നു നെഗറ്റീവ് കമൻസ് കണ്ടാൽ ആദ്യമൊക്കെ സങ്കടം തനിക്ക് ഉണ്ടാകുമായിരുന്നു വ്യാസ് പറയുന്നു